എല്ലാവർക്കും നീതി മധുരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻസിൻ്റെ ബീഫ് ഫ്രൈ ആണ്. അതായത് കൂർക്ക മെഴുക്ക് പുരട്ടി. ഈ കൂർക്ക നമുക്ക് ആദ്യം ക്ലീൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഒരു ചാക്കിലോ അല്ലെങ്കിൽ ഒരു കവറിലോ, പ്ലാസ്റ്റിക് കവർ ആയാലും മതിയേ, ഇതിനകത്തിട്ടതിന് ശേഷം നമുക്ക് നിലത്ത് നന്നായിട്ട് അടിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി പെട്ടെന്ന് പോകുമെന്നാണ് പറയുന്നത്. ഞാൻ പക്ഷേ ചെയ്തിട്ട് അത്ര ശരിയായില്ല. ഞാൻ പിന്നെ അത് നന്നായിട്ട് ക്ലീൻ ആക്കിയെടുത്തു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ടും വേണം. പിന്നെ ഉണക്കമുളക് വേണം, ചെറിയ ഉള്ളി വേണം, വെളുത്തുള്ളി വേണം. ചെറിയ ഉള്ളി ഒരു 10-15 അല്ലിയോളം വേണം, വെളുത്തുള്ളി ഒരു 5-6 അല്ലിയോളം മതിയാവും. ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് ചുവന്ന മുളക് അടർത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. തേങ്ങാക്കൊത്ത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ മതി ബാക്കി നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതോടൊപ്പം നമുക്ക് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഒരു ലേശം കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നല്ല വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കൂർക്ക ഇട്ട് കൊടുക്കാം. കൂർക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കെടുത്തൊന്ന് അടപ്പ് മാറ്റിയിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇത് കുറച്ചൊന്ന് കുക്കായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വയ്ക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്കത് അടപ്പ് തുറന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് കൂർക്ക മെഴുക്ക് പുരട്ടിക്ക് ഏറ്റവും നല്ല പൗഡർ മീറ്റ് മസാല തന്നെയാണ് ഏറ്റവും നല്ല മസാല. ഇത് ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ കണക്കാണ് പറഞ്ഞാൽ 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂർക്ക നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാനൊരു ഇത്തിരി പാടേ ഉള്ളൂ. പക്ഷേ അത് ക്ലീൻ ചെയ്ത് വന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. ബൈ.